കേരള കോൺഗ്രസ് എമ്മിൽ കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു നേതാവേ ഉള്ളൂ, ഒരു നേതൃത്വമേ ഉള്ളൂ. അത് കെ എം മാണി സാറിന് കൊടുത്ത സ്ഥാനവും അധികാരവും കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന നിലയിൽ ജോസ് കെ മാണിക്ക് നൽകി. അതിന് കീഴിലാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂട്. യു ഡി എഫ് വിട്ടുപോയ ആളുകളെ മുന്നണിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ കുറിച്ച് ആകാൻ വഴിയില്ല. കേരള കോൺഗ്രസ് ആണല്ലോ യു ഡി എഫ് വിട്ടുപോയ ഒരു പ്രധാന കക്ഷി. ഞങ്ങളെ യു ഡി എഫിൽ നിന്ന് വിട്ടതാണ്. താങ്കൾ പറഞ്ഞു ഇപ്പോൾ നല്ലൊരു സംഘടനാ സംവിധാനത്തിലാണ് എൽ ഡി എഫ് കടന്നു പോകുന്നതെന്ന്, അതായത് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാണല്ലോ. പ്രതിഷേധങ്ങൾ ഉയരുന്നതെല്ലാം എത്തിക്കേണ്ട വേദികളിൽ എത്തിക്കാനും സംസാരിക്കാനും കഴിഞ്ഞാൽ അതിനും അർത്ഥമുണ്ടാകും. എന്താണ് മുല്ലപ്പെരിയാറിൽ സംഭവിക്കുന്നത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയെ കരുതലോടുകൂടി കാണാൻ ഏതറ്റം വരെ പോകണമെങ്കിലും പോകും. മുഹമ്മദ് റിയാസ് എല്ലാ കാര്യത്തിലും ഒരു മേധാവിത്വം കാണിക്കുന്നു മറ്റു മന്ത്രിമാരെക്കാൾ എന്ന്. ഓ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല.